ഹലോ എവറി വൺ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഫ്രണ്ട്സ് നസീമാണ് നമ്മുടെ സ്വന്തം ദളപതി ഒരു ഗ്യാങ്സ്റ്റർ അതുപോലെ തന്നെ ഒരു കോമഡി സിനിമയിൽ വന്നു കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും എന്നുള്ളൊരു കാര്യമൊന്നും ആലോചിച്ച് നോക്കാം അതും തലപതി സിക്സ്റ്റി ഫൈവ് ആയിരിക്കും എന്നൊന്ന് വിചാ സിക്സ്റ്റി ഫൈവ് ആണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും നിങ്ങളുടെ ആ ഒരു റിയാക്ഷൻ എന്നുള്ളൊരു കാര്യം ഒന്ന് ആലോചിച്ച് നോക്കാം അത് നമ്മുടെ നെൽസൺ ആണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും നിങ്ങളുടെ റിയാക്ഷൻ എന്നുള്ളൊരു കാര്യം ഒന്ന് ആലോചിച്ച് നോക്കാം സോ അങ്ങനെ ഒരു കാര്യമാണ് ഇപ്പോൾ നമുക്ക് ഈ ഒരു തമിഴ് ഫിലിം ഇൻഡസ്ട്രിയിൽ കേട്ടുകൊണ്ടിരിക്കുന്നത് അതായത് നമ്മുടെ ഈ ഒരു നെൽസൺ എന്ന് പറഞ്ഞ ഒരു പർട്ടിക്കുലർ ഡയറക്ടർ നമ്മുടെ ഈ ഒരു കൊലമാവ് എന്ന് പറഞ്ഞ് നയൻതാരെ വെച്ചിട്ട് ആ ഒരു സിനിമ എടുത്തിട്ട് നല്ല രീതിയിലൊരു ഇമ്പാക്റ്റ് തന്നിട്ടുണ്ടായിരുന്നു ആ ഒരു ഡയറക്ടർ എന്ന് പറയുന്നത് അടുത്ത് നമ്മുടെ ഈ ഒരു തലപതി സിക്സ്റ്റി ഫൈവ് ചെയ്യാൻ പോകണം എന്നുള്ളൊരു കാര്യങ്ങൾ കുറച്ചധികം നാളായിട്ട് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ് ബട്ട് ഇപ്പോൾ നമുക്ക് റീസെൻ്റ്ലി കേൾക്കാൻ കഴിയുന്ന ഒരു കാര്യം തലപതി സിക്സ്റ്റി ഫൈവ് ഈ ഒരു അറ്റ്ലിയാണ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളൊരു കാര്യങ്ങൾ നമ്മൾ പറഞ്ഞായിരുന്നു നമ്മൾ കേട്ടിട്ടുണ്ടായിരുന്നു ആയിട്ട് അതിൻ്റെ ഒരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ട്വൻറ്റി ഫൈവ് ട്വൻറ്റി എയ്റ്റ് ഇയേഴ്സ് ഓഫ് വിജയ്സം നടന്ന ഒരു ഫെസ്റ്റിവൽ ആ ഒരു സെലിബ്രേറ്റ് നടക്കുന്നതിൻ്റെ തലേ ദിവസം തന്നെ നമ്മൾ വിജയ് അട്ലിയുടെ ഓഫീസിൽ പോയി മീറ്റ് ചെയ്തു എന്നുള്ളൊരു കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിനുശേഷം ഭയങ്കരമായിട്ട് ഒരു റൂമേഴ്സും മെമേസ് ഒക്കെ സ്പ്രെഡ് ആയിട്ടുണ്ടായിരുന്നു അറ്റ്ലിയാണോ അടുത്ത ഈ ഒരു സിക്സ്റ്റി ഫൈവ് ചെയ്യാൻ പോകുന്നതെന്ന് ഒക്കെ വെച്ച് പറഞ്ഞിട്ട് ഒരുപാട് ഒരു വളരെ എന്ത് ചെയ്യുന്നുണ്ട് ഒരു സാഡായിട്ടുള്ള ഒരു ഒരു മെമേസും അതുപോലെ തന്നെ പെട്ടുപോയെന്ന് പറഞ്ഞ രീതിയിലുള്ള ഒരു മെമേസ് ഒക്കെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ ഇപ്പം ട്രെൻഡിങ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ബട്ട് ഇപ്പോൾ റീസെൻറ്റി നമുക്ക് അറിയാൻ കാര്യം അലിയുമായിട്ട് എന്താലും സിക്റ്റി ഫൈവ് ചെയ്യുന്നില്ല എന്നുള്ളൊരു കാര്യമാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് ഒരു റൂമിലധികമായിട്ട് നമ്മളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം അതുപോലെ തന്നെ ഈ ഒരു സമയത്ത് നമുക്കിപ്പോൾ കേൾക്കാൻ കഴിയുന്ന ഒരു കാര്യം വിജയുടെ തപതി സിക്സ്റ്റി ഫൈവ് എന്ന് പറയുന്നത് മേയ് ബി ഒരു എയ്റ്റി പെർസെൻറ്റ് നെൽസൺ ചെയ്യാനുള്ള ചാൻസ് ഉണ്ടെന്നുള്ളതാണ് അതിനെ പറ്റിയിട്ടുള്ള ഒരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ചാൻസിനെ പറ്റിയിട്ട് നമുക്ക് ഇപ്പോൾ റീസെന്റ് അറിയാൻ കഴിയുന്ന ഒരു കാര്യം നമ്മളിന്ന് ചർച്ച ചെയ്യാൻ പോകുന്നുണ്ട് അപ്പോൾ അതെല്ലാം നോക്കുന്നതിന് ബാധ്യമല്ല പറയാനുള്ള ഒരു കാര്യം എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യുക കൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് ബെല്ലൈക്കൻ ഉണ്ട് അത് ക്ലിക്ക് ചെയ്യുക ഞാൻ ചെയ്യുന്ന മറ്റ് വീഡിയോയിലൊക്കെ നോട്ടിഫിക്കേഷൻസ് വരുന്നതായിരിക്കും സോ നിങ്ങളെ ബോർഡിപ്പിക്കാത്തതിരി ഫോൺ ലസ്റ്റായിട്ട് ഞാൻ കൊണ്ടുപോകാൻ ശ്രമിക്കാം എന്തെങ്കിലും മിസ്റ്റേക്കുകൾ എന്നുണ്ടെങ്കിൽ എല്ലാവരും ശ്രമിക്കാം നഴ്സൻ നമ്മുടെ അടുത്തൊരു സ്റ്റോറി പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നുള്ളൊരു കാര്യം പറഞ്ഞിട്ട് ആ ഒരു സ്റ്റോറി എന്താ നോക്കി കഴിഞ്ഞാൽ ഒരു കോമഡി വിത്ത് എ ഗ്യാങ്സ്റ്റർ സ്റ്റോറിയാണെന്നുള്ളൊരു കാര്യം പറയുന്നുണ്ട് ഇത് പറഞ്ഞ സമയത്ത് തലവതി ഒരു സ്റ്റോറിയൊക്കെ കേട്ടിട്ട് സ്റ്റോറിയൊക്കെ തലവതിക്ക് ഇഷ്ടപ്പെട്ടു എന്നുള്ളൊരു കാര്യവും പറയുന്നുണ്ട് ബട്ട് അതിനകത്ത് ചെറുതായിട്ട് കുറച്ച് കുറച്ച് മാറ്റങ്ങളോടെ വരുത്തി കുറച്ചുകൂടെ ഒരു ക്യൂരിയോസിറ്റിയിൽ കൊണ്ടുവരണം കുറച്ചുകൂടെ ഒരു ഇമ്പാക്റ്റ് വരുന്ന രീതിയിൽ സ്റ്റോറി മാറ്റിയെടുക്കണം എന്നുള്ളൊരു കാര്യങ്ങൾ ഒരു ഒപ്പീനിയൻ തലവതി പറഞ്ഞിട്ടുണ്ടായിരുന്നു നെൽസൻ്റെ അടുത്ത് സോ അതിന് വേണ്ടിയിട്ട് നെൽസൺ വീണ്ടും ആ ഒരു സ്റ്റോറിയിൽ ചെറിയൊരു മാറ്റം തിരുത്തുമൊക്കെ വരുത്താനായിട്ട് ആ ഒരു എന്താ തിരക്കഥയിലേക്ക് വർക്ക് ചെയ്ത് ഇപ്പോൾ ഇരിക്കാമെന്നുള്ളൊരു കാര്യങ്ങൾ പറയുന്നുണ്ട് സോ അങ്ങനത്തെ ഒരു ഗ്യാങ്സ്റ്റർ സ്റ്റോറി വരാണെന്നുണ്ടെങ്കിൽ ആ ഒരു സിനിമയ്ക്ക് പേരിടാനുള്ള രീതിയിൽ ഫാൻസുകാർക്കിടയിൽ ആൾറെഡി തലവതി സിക്സ്റ്റി ത്രീ എന്ന് പറഞ്ഞ എന്ന സിനിമയ്ക്ക് വേണ്ടിയിട്ട് സജസ്റ്റ് ചെയ്തിട്ട് ചൂസ് ചെയ്യാതെ പോയൊരു പേരുണ്ടായിരുന്നു അതുകളം എന്നു പറഞ്ഞൊരു പേര് അപ്പോൾ അവർ അകളം എന്ന് പറയുന്ന ഒരു പേര് മേ ബി തളപ്പതി സിക്സ്റ്റിഫൈവിന് വരാൻ ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഫാൻസ് അവർ ഒരുപാട് പേര് ഈ ഒരു പേര് ചൂസ് ചെയ്യണം ഈ ഒരു പേര് ചൂസ് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് അതകളം എന്ന് പറയുന്ന ഒരു പേര് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ചൂസ് ചെയ്ത് എന്ത് ചെയ്യുന്നുണ്ട് ഒപ്പീനിയൻ ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുകയാണെന്നുള്ളൊരു കാര്യം പറയുന്നുണ്ട് പുഷ് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നുള്ളൊരു കാര്യം പറയുന്നുണ്ട് സോ തളപതി സിക്സ്റ്റി ഫൈവ് എന്ന് പറഞ്ഞ ഈ ഒരു സിനിമ നെൽസൺ ചെയ്ത് കഴിഞ്ഞാൽ മേ ബി അതൊരു കോമഡി ഒരു ഗാംഗ്സ്റ്റർ മൂവിയായിട്ട് വരാണെന്നുണ്ടെങ്കിൽ ഈ ഒരു റൂമേഴ്സൊക്കെ സക്സസ്ഫുൾ ആയിട്ട് മീറ്റ് ആയിട്ട് അത് സക്സസ് ആയിട്ടുണ്ടെങ്കിൽ അതകളെന്നാണ് ആ ഒരു സിനിമയുടെ പേരുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്താണ് പറയുന്നത് നിങ്ങളുടെ ഒപ്പീനിയൻ ആ ഒരു മൂവി എങ്ങനെയായിരിക്കും എന്നൊരു കാര്യം ഉറപ്പായിട്ട് കമഡിയിൽ ലീവിയ അപ്പോൾ അതുപോലെ തന്നെ കോമഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറൊരു ലെവലൊരു കോമഡി തരും അതും കൊലമാവ് കോകില കണ്ടുകഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ട്വിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ഒരു ലെവലൊരു ട്വിസ്റ്റ് വരും അതും കൊലമാവ് കോകില കണ്ടുകഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ആൻഡ് അതുപോലെ തന്നെ വിജയ് എന്ന് പറയുന്നത് കോമഡി ചെയ്തു കഴിഞ്ഞാൽ അതിനെക്കാട്ടിയിട്ട് വലിയൊരു ആയിരിക്കും നമുക്ക് പറയുന്നത് വീണ്ടും ഒരു കോമഡി ഗാങ്സ്റ്റർ ലെവലിൽ നമ്മുടെ വിജയെ കാണാമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഒപ്പീനിയൻ എന്താണെന്നുള്ളത് കമഡിയിൽ ലീവിയ ഈ ഒരു മൂവി നടക്കൂല എന്നുള്ളൊരു കാര്യം ഉറപ്പായിട്ട് കമ്മഡിയിൽ ലീവിയ ബട്ട് ഇത് ഈ ഒരു രീതിയിലാണ് കാര്യങ്ങളൊക്കെ പോകുന്നത് എന്നുള്ളത് തമിഴ് ഫിലിം ഇൻഡസ്ട്രിയിൽ വളരെ സ്ട്രോങ് ആയിട്ട് ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് അപ്പോൾ അത് അപ്പോൾ തന്നെ നിങ്ങളുടെ അടുത്ത് കൊണ്ടുവന്ന് എത്തിക്കണമെന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു കുറച്ച് ലേറ്റ് ആയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക അപ്പോൾ എന്തായാലും എല്ലാവരും ഒപ്പീനിയൻ കമ്മഡിയിൽ ലീവിയ അടുത്തൊരു വീഡിയോയിൽ വരുന്നവർക്കും അൻൽദാൻ ബനാസിയും സാനിംഗ് ഓഫീ ലവ്യു ഓൾ ടേക്ക് കെയർ സ്റ്റേ ഹോം ടാറ്റാ ബൈബൈർ ഗൈഡ് സിയേഴ്സ് ലവ് യുൾ ആൻഡ് അതുപോലെ തന്നെ മാസ്റ്ററിൻ്റെ ടീസർ വന്നല്ലോ ടീസർ വലിയ രീതിയിലൊരു ആയിട്ട് പോകുന്നുണ്ടല്ലോ ഞാൻ മറന്നുപോയി മാസ്റ്ററിന്റെ ട്രെയിലർ മേ ബി ക്രിസ്മസ് ട്വന്റി ഫിഫ്ത്തിന് വരാനുള്ളൊരു ചാൻസ് ഉണ്ടെന്നൊരു കാര്യങ്ങളൊക്കെ റൂമിൽ അധികമായിട്ട് ഇപ്പോൾ തമിഴ് ഫിലിം ഇൻഡസ്ട്രിയിലെ കേട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അത് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം അപ്പോൾ എന്തായാലും ലവ് യു ആൽ ടേക്ക് കെയർ ആൻഡ് ലിൽ ദാൻ ബെൻ അസീൻ സാനിംഗ് ഓഫ് യു ടാറ്റാ ബൈ ബൈ